സ്ത്രീ സുരക്ഷാ പരാമർശത്തിൽ മന്ത്രിയെ പുറത്താക്കിയ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗഹ്ലോട്ടിന്റെ നടപടി വിവാദത്തിൽ മണിപ്പൂരിനെ പറ്റി പറയും മുമ്പ് രാജസ്ഥാനിലെ സ്ത്രീകളുടെ സുരക്ഷയെ പറ്റി ചിന്തിക്കണമെന്നായിരുന്നു ഗ്രാമവികസന മന്ത്രി രാജേന്ദ്ര സിംഗ് ഗുദയുടെ പ്രസ്താവന ഇതിൽ പ്രകോപിതനായ അശോക് ഗഹ്ലോട്ട് മന്ത്രിയെ പുറത്താക്കുകയായിരുന്നു ये राजस्थान में जिस तरीके से अत्याचार बढ़े हैं महिलाओं के ऊपर मणिपुर के बजाय हमें अपने गिरेबान में झांकना മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റ് നടപടികൾ ഉൾപ്പെടെ സ്തംഭിപ്പിച്ച് പ്രതിഷേധിക്കുന്ന കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് രാജസ്ഥാൻ മന്ത്രിയുടെ പരാമർശം മണിപ്പൂരിന്റെ പേരിൽ പ്രതിഷേധിക്കുന്നവർ രാജസ്ഥാനിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമത്തെപ്പറ്റി ചിന്തിക്കണമെന്നായിരുന്നു ഗ്രാമവികസന മന്ത്രി രാജേന്ദ്ര സിംഗ് ഗുഡ പറഞ്ഞു രാജ്യത്തെ സ്ത്രീകൾക്കെതിരെ ഏറ്റവും അധികം അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് രാജസ്ഥാൻ നിയമസഭയിൽ ഈ കാര്യമാണ് മന്ത്രി ഓർമ്മപ്പെടുത്തിയത് രാജസ്ഥാനിന്റെ അന്തർ रोज अखबारों में रोज जगह 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 बच्चों के साथ माताओं के साथ बहनों के साथ ये सारी रिपोर्ट भरी पड़ी है सारी रिपोर्ट ऑन रिकॉर्ड है कि राजस्थान महिला अत्याचार में नंबर वन पर आ गया ये हम सभी के लिए शर्म की बात है मंत्री वाक प्रकोपितनाय मुख्यमंत्री अशोक गहलोट रात्रि तन्ने राजेंद्र सिंगिने मंत्रिसभयिल निन्नुम पुरत्ताक्की संभवत्तिल व्यापक प्रतिषेधम उयरुन्नुण्ड് മന്ത്രി പറഞ്ഞത് രാജസ്ഥാൻ സംബന്ധിച്ചുള്ള വസ്തുതയാണെന്നും അതിനാലാണ് പുറത്താക്കിയതെന്നും ബിജെപി ദേശീയ വക്താവ് ഷഹസാദ് പൂനേവാലെ പ്രതികരിച്ചു മണിപ്പൂർ പർ ബാദ് മേ ബോൽ ലെനാ പെലേ അപ്നെ രാജസ്ഥാൻ കി സ്ഥിതി ദേഖ് ലീജിയേ ഓർ ജിസ്നെ സച്ച് ബോൽ ദിയാ തോ ഉസ്കോ ഏക് പ്രകാർ സേ സജാ ദി ഗയി യേ മുഹബ്ബത് കി ദുകാൻ ഓർ കോൺഗ്രസ് കി ജീതി ജാഗ്തി സഹിഷ്ണുത ഓർ ഫ്രീഡം ഓഫ് സ്പീച്ച് കാ ഭീ ഏക് നമൂന ഹൈ കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റും രാജേന്ദ്ര സിംഗിനെ പിന്തുണച്ച് രംഗത്തെത്തി എന്നാൽ രാജേന്ദ്ര സിംഗിനെ നേരത്തെ തന്നെ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കാൻ പാർട്ടി തീരുമാനിച്ചതാണെന്നും ഇപ്പോഴത്തെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലല്ല നടപടിയെന്നും രാജസ്ഥാന്റെ സംഘടനാ ചുമതല വഹിക്കുന്ന അമൃത ധവാൻ പ്രതികരിച്ചു ജനം ഡൽഹി